വെൽക്കം ടു ദി ഇക്കണോമിക്സ് ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റോസ്റ്റോന്റെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് എന്നൊരു കോൺസെപ്റ്റിനെ കുറിച്ചാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ റോസ്റ്റോ എന്താണ് ഇക്കണോമിക് ഡെവലപ്മെന്റിനെ കുറിച്ച് പറയുന്നത്? അദ്ദേഹം പറയുന്നു, WW റോസ്റ്റോ പറയുന്നത്, ഒരു ഇക്കോണമി ഒരു ഫുള്ളി ഡെവലപ്ഡ് നേഷനിലേക്ക് എത്തുന്നതിന് മുൻപ് ഒരു ഫൈവ് സ്റ്റേജസിലൂടെ കടന്നു പോകുന്നുണ്ട്. അദ്ദേഹം ഇത് എക്സ്പ്ലെയിൻ ചെയ്തത് 1960s ഈ ഫൈവ് സ്റ്റേജസ് എന്ന് പറയുന്നത് ഇവിടെ ഈ ഡയഗ്രത്തിൽ കൊടുത്തിരിക്കുന്നു. അതായത് ഫസ്റ്റ് ഒരു ഇക്കോണമിയുടെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ട്രഡീഷണൽ സൊസൈറ്റിയിലൂടെ ായിരിക്കും. ഈ ട്രഡീഷണൽ സൊസൈറ്റിയിൽ നിന്നും സെക്കൻഡ് സ്റ്റേജ് ആയി പ്രീ കണ്ടീഷൻസ് ഫോർ ടേക്ക് ഓഫിലേക്ക് എത്തും. തേർഡ് സ്റ്റേജ് ആണ് ടേക്ക് ഓഫ്, ഫോർത്ത് സ്റ്റേജ് ഡ്രൈവ് ടു മെച്യൂരിറ്റി, ദെൻ ഫിഫ്ത് സ്റ്റേജ് ആണ് ഏജ് ഓഫ് ഹൈ മാസ് കൺസംപ്ഷൻ. ഇങ്ങനെ ഒരു അഞ്ച് സ്റ്റേജിലൂടെ ഒരു ഇക്കോണമി കടന്നു പോയിട്ടാണ് ലാസ്റ്റ് ഡെവലപ്മെന്റിലേക്ക് എത്തുന്നത്. അതാണ് ഏജ് ഓഫ് ഹൈ മാസ് കൺസംപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഓരോന്നും എന്താണ് നമ്മൾ നോക്കണം, അതുപോലെ ഇതിന്റെ ഓർഡർ, ട്രഡീഷണൽ സൊസൈറ്റിയിൽ നിന്ന് പ്രീ കണ്ടീഷൻസ്, ദെൻ ടേക്ക് ഓഫ്, ദെൻ ഡ്രൈവ് ടു മെച്യൂരിറ്റി, ദെൻ ഏജ് ഓഫ് ഹൈ മാസ് കൺസംപ്ഷനിലേക്കാണ് എത്തുന്നത്. അപ്പൊ ഇത് ഇതിന്റെ ഓർഡർ എപ്പോഴും പല എക്സാമുകൾക്കും ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും അതിന്റെ ഓർഡർ ഓർത്തിരിക്കണം, TP TDA എന്ന് ആലോചിക്കാം. അപ്പോൾ ട്രഡീഷണൽ സൊസൈറ്റി, പ്രീ കണ്ടീഷൻസ് ഫോർ ടേക്ക് ഓഫ്, ടേക്ക് ഓഫ്, ഡ്രൈ ടു മെച്യൂരിറ്റി, ദെൻ എ എന്ന് പറയുന്നത് ഏജ് ഓഫ് ഹൈ മാസ് കൺസംപ്ഷൻ. ഓക്കെ, ഇനി ഇത് ഓരോന്നും എന്താ നമുക്ക് നോക്കാം. എന്താണ് ട്രഡീഷണൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ, ട്രഡീഷണൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഇത് അഗ്രികൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇക്കോണമിയാണ്. അഗ്രികൾച്ചർ ബേസ്ഡ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ട്രഡീഷണൽ ആണ്, എന്ന് വെച്ചാൽ മെഷീൻസ് ഒന്നും യൂസ് ചെയ്യാത്ത ഒരു ഇക്കോണമി, അഗ്രികൾച്ചറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഇക്കോണമി. മോർ ദാൻ 75% ഓഫ് ദി പോപ്പുലേഷനും അഗ്രികൾച്ചറിൽ മാത്രമാണ് എൻഗേജ്ഡ് ആയിരിക്കുന്നത്. പിന്നെ അവരുടെ റൂറൽ അഗ്രികൾച്ചറൽ സബ്സിസ്റ്റൻസ് ഇക്കോണമിയാണത്. പിന്നെ ഇന്റൻസീവ് ലേബർ ആൻഡ് ലോ ലെവൽ ഓഫ് ട്രേഡിംഗ് ആയിരിക്കും. ഇന്റൻസീവ് ലേബർ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഒരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ മെഷീൻസോ ഒന്നും യൂസ് ചെയ്യാത്തത് കൊണ്ട് ലേബേഴ്സിന്റെ എണ്ണം വളരെ കൂടുതലായിരിക്കും. ഒരുപാട് ലേബേഴ്സ് ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടാണ് ഒരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് ഇന്റൻസീവ് ലേബർ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ലോ ലെവൽ ഓഫ് ട്രേഡിംഗ്, ട്രേഡിംഗ് കാര്യമായിട്ടൊന്നും അവിടെ നടക്കുന്നില്ല. പിന്നെ കാസ്റ്റ് സിസ്റ്റം ഉണ്ട്, അപ്പർ കാസ്റ്റ്, ലോവർ കാസ്റ്റ്, അങ്ങനെ ഉണ്ടല്ലോ. ചില ഒരു സുപ്പീരിയർ ആയിട്ട് ഉള്ള ഒരു കാസ്റ്റ്, കുറച്ചു പേര് അങ്ങനെ ആയിരിക്കും. അങ്ങനെ ഒരു കാസ്റ്റ് സിസ്റ്റം എക്സിസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇക്കോണമിയാണ്. പിന്നെ മോഡേൺ സയൻസും ടെക്നോളജിയും ആ കാലഘട്ടത്തിൽ അവൈലബിൾ ആയിരിക്കില്ല. പിന്നെ ബാർട്ടറിംഗ് ആണ് അവരുടെ ഒരു കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ട്രേഡിംഗിന്റെ. എന്ന് വെച്ചാൽ ഒരു കമ്മോഡിറ്റിക്ക് പകരം വേറൊരു കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ചെയ്യുക, അതാണ് ബാർട്ടറിംഗ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു സ്റ്റേജിലെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴും 5% ബിലോ ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ട്രഡീഷണൽ സൊസൈറ്റിയിൽ പറയുന്നത്. ഇനി സെക്കൻഡ് സ്റ്റേജ് എന്തായിരുന്നു? പ്രീ കണ്ടീഷൻസ് ഫോർ ടേക്ക് ഓഫ്, ടേക്ക് ഓഫിന് മുൻപുള്ള ഒരു കാലഘട്ടം. അതായത് ഇതൊരു പീരീഡ് ഓഫ് ട്രാൻസിഷൻ ആണ്, ഒരു മാറ്റത്തിന്റെ കാലഘട്ടമാണ്. ഈ ഒരു സ്റ്റേജിൽ ഏർലി മാനുഫാക്ചറിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ടേക്ക് ഓഫ്, ബീങ് ടു ടേക്ക് ഓഫ് ആണ്. ഏർലി മാനുഫാക്ചർ എന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയുടെ ചില ഡെവലപ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാലം, അതായത് പ്രൊഡക്ഷൻ കുറേശ്ശേ ആയിട്ട് അവർ തുടങ്ങുന്ന ഒരു കാലഘട്ടം. ഈ സമയത്ത് മെഷീനറി എന്ന് പറയുന്നത് അത് അഗ്രികൾച്ചറിലേക്കും ഇൻഡസ്ട്രിയിലേക്കും അവർ യൂസ് ചെയ്ത് തുടങ്ങുന്നു, ചെറുതായിട്ട് യൂസ് ചെയ്ത് തുടങ്ങുന്നു. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 5-10% ഇൻക്രീസ് ചെയ്യുന്നു. പിന്നെ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് തുടങ്ങുന്നു. പിന്നെ മറ്റൊരു ചേഞ്ച് എന്ന് പറയുന്നത് സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ചേഞ്ചസ് ഉണ്ടാവുന്നു. സൊസൈറ്റിയിൽ ചേഞ്ചസ്, പൊളിറ്റിക്കൽ മേഖലയിൽ ചേഞ്ചസ്, ഇക്കണോമിക് കാര്യങ്ങളിൽ ചേഞ്ചസ് ഉണ്ടാവുന്നു. പിന്നെ ഒരു സെൻട്രലൈസ്ഡ് ടാക്സ് സിസ്റ്റം വരുന്നു, ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്നു. ഇതൊക്കെയാണ് പ്രീ കണ്ടീഷൻസ് ഫോർ ടേക്ക് ഓഫിൽ സംഭവിക്കുന്നത്. ഇനി ടേക്ക് ഓഫ് എന്ന് പറയുമ്പോഴോ, ടേക്ക് ഓഫ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു നെക്സ്റ്റ് ഒരു അഡ്വാൻസ് ലെവലിലേക്ക് എത്തുന്നു. അതായത് ഡൈനാമിക് എക്കണോമിക് ഗ്രോത്ത് ആണ് ടേക്ക് ഓഫ് സ്റ്റേജിലത്തെ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ന്യൂ സിറ്റുവേഷൻ ആണ്, ന്യൂ ടെക്നോളജി ആണ്, ന്യൂ ട്രെൻഡ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാലഘട്ടം. ഇതിനെയാണ് ഡൈനാമിക് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. റോസ്റ്റോ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഈ സ്റ്റേജിനെ ആസ് എ ഷോർട്ട് പീരീഡ് ഓഫ് ഇന്റൻസീവ് ഗ്രോത്ത് എന്നാണ്. ഇവിടെ ഇന്റൻസീവ് ഗ്രോത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു വിത്ത് മെഷീൻസ് ആൻഡ് ടൂൾസ്. അതായത് മാൻ പവർ അല്ലാതെ മെഷീൻസും ടൂൾസും വെച്ച് ടേക്ക് ഓഫിലേക്ക് എത്തിക്കഴിയുമ്പോഴും മെഷീൻസിനും ടൂൾസിന്റെ യൂസ് കൊണ്ട് പ്രൊഡക്ഷനിൽ ഇൻക്രീസ് വരുന്നു. ഇൻ വിച്ച് ഇൻഡസ്ട്രിയലൈസേഷൻ ഇതോടുകൂടി സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനി ഈ ഒരു സ്റ്റേജിലെ പ്രൊഡക്ഷനിലെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 10%ന് മുകളിലേക്ക് റൈസ് ചെയ്യാണ്. പിന്നെ ലാസ്റ്റ് ഒരു പോയിന്റ്, ടേക്ക് ഓഫിന്റെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ്, ഡിസയർ ടു അച്ചീവ് എക്കണോമിക് ഗ്രോത്ത് ടു റേസ് ദി ലിവിംഗ് സ്റ്റാൻഡേർഡ്സ് ഡോമിനേറ്റ് ദി സൊസൈറ്റി. അതായത് അവർക്ക് എപ്പോഴും ഇക്കണോമിക് ഗ്രോത്ത് വേണമെന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം ലിവിംഗ് സ്റ്റാൻഡേർഡ്സ് അവർക്ക്
ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും അവരുടെ ഉള്ളിൽ ഒരു ഇക്കണോമിക് ഗ്രോത്ത് എന്നൊരു ഡിസയർ എപ്പോഴും ഉണ്ടായിരിക്കും ഈ ഒരു സ്റ്റേജിൽ. ഇനി ലാസ്റ്റ് സോറി ലാസ്റ്റ് സ്റ്റേജ് അല്ല, ഫോർത്ത് സ്റ്റേജ് ആണ് ഡ്രൈവ് ടു മെച്യൂരിറ്റി. ഡ്രൈവ് ടു മെച്യൂരിറ്റിയിൽ പറയുന്നത് ഇതൊരു സെൽഫ് സസ്റ്റെയിൻഡ് ഗ്രോത്ത് ആണ്. സെൽഫ് സസ്റ്റെയിൻഡ് ഗ്രോത്ത് എന്ന് വെച്ചാൽ വേറെ ആരുടെയും ഒരു ഹെൽപ്പ് ഇല്ലാതെ സ്വയം ഒരു പര്യാപ്തതയിലേക്ക് എത്തുന്ന ഒരു സ്റ്റേജ്. അവർക്ക് സ്വയം അതായിട്ട് ഒരു ഡെവലപ്മെന്റിലേക്ക് എത്താൻ തന്നെ സാധിക്കും, ആരുടെയും ഹെൽപ്പ് ആവശ്യമില്ല. ഈ ഒരു സ്റ്റേജ് ടേക്സ് പ്ലേസ് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈമിലാണ്. സ്റ്റാൻഡേർഡ്സ് ഓഫ് ലിവിംഗ് ഈ സമയത്ത് കൂടുന്നു, പിന്നെ ടെക്നോളജിയുടെ യൂസ് ഇൻക്രീസ് ചെയ്യുന്നു, നാഷണൽ ഇക്കോണമി ഗ്രോ ചെയ്യുന്നു, ഡൈവേഴ്സിഫൈസ്, ദി റേറ്റ് ഓഫ് സേവിംഗും ഇൻവെസ്റ്റ്മെന്റ് ആർ ഓഫ് സച്ച് എ മാഗ്നിറ്റ്യൂഡ് ദാറ്റ് ഇക്കണോമിക് ഡെവലപ്മെന്റ് ബിക്കംസ് ഓട്ടോമാറ്റിക്. അതായത് ഇക്കണോമിക് ഡെവലപ്മെന്റ് ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിക്കാൻ മാത്രം സേവിങ്ങും ഇൻവെസ്റ്റ്മെന്റും അവർക്ക് അവിടെ ഉണ്ടാകുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് ഡ്രൈവ് ടു മെച്യൂരിറ്റിയിൽ ആ കാലഘട്ടം എന്ന് പറയുന്നത്. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴും 10-20% ബിറ്റ്വീൻ ആയിരിക്കും, അതിനിടയിലായിരിക്കും അവരുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നതാണ് ഏജ് ഓഫ് ഹൈ മാസ് കൺസംഷൻ. ഈ ഒരു സ്റ്റേജിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ മാസ് പ്രൊഡക്ഷൻ ആൻഡ് കൺസ്യൂമറൈസ് ആണ്. എന്ന് വെച്ചാൽ ഇതൊരു ഡെവലപ്മെന്റിലേക്ക് എത്തിക്കഴിഞ്ഞു ഇക്കോണമി, അപ്പൊ ഇവർക്കും എപ്പോഴും ഒരു കൺസ്യൂമറിസം എന്ന് വെച്ചാൽ എപ്പോഴും കമ്മോഡിറ്റീസ് മേടിക്കുക എന്നുള്ള ഒരു ഒരു ക്യാരക്ടറിലേക്ക് അവർ മാറിക്കഴിഞ്ഞു. പ്രൊഡക്ഷനേക്കാൾ കൂടുതൽ കൺസ്യൂമറിസം എന്നുള്ളത് വെച്ചാൽ സപ്ലൈനേക്കാൾ കൂടുതൽ ഡിമാൻഡ് എന്നുള്ളൊരു ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് ഇക്കോണമി മാറിക്കഴിഞ്ഞു. ഓക്കെ, അതാണ് ഈ സ്റ്റേജിന്റെ പ്രത്യേകത. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ മാസ് പ്രൊഡക്ഷൻ ആൻഡ് കൺസ്യൂമറിസം. റിയൽ ഇൻകം പെർ ഹെഡ് ഇൻക്രീസ് ചെയ്യുന്നു ഈ സമയത്ത്. ഒരു എല്ലാവരുടെ കയ്യിലെ ഇൻകം ഒരുപാട് കൂടുതലാണ്, അപ്പൊ തന്നെ ഓട്ടോമാറ്റിക്കലി ഡിമാൻഡ് കൂടും. പിന്നെ വാല്യൂസ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യുന്നു ഇൻ ഫേവർ ഓഫ് മോർ കൺസംഷൻ ഓഫ് ലക്ഷൂറിയസ് ആൻഡ് ഹൈ സ്റ്റൈൽസ് ഓഫ് ലിവിംഗ്. ലക്ഷൂറിയസ് കമ്മോഡിറ്റീസ് മാത്രം കൂടുതൽ മേടിച്ചു കൂട്ടുന്ന ഒരു ക്യാരക്ടറിലേക്ക് അവർ മാറുകയാണ്. അതായത് ബേസിക് നീഡ്സിന്റെ എല്ലാ അതിനുള്ള അവർക്ക് ആവശ്യത്തിന് ഇൻകം അവരുടെ കയ്യിലുണ്ട്, പക്ഷെ അതിനുള്ളേക്കാൾ കൂടുതൽ ഇൻകം അവരുടെ കയ്യിലുള്ളത് കൊണ്ട് എന്ത് സംഭവിക്കും, ലക്ഷൂറിയസ് ആയിട്ടുള്ള തിങ്സ് മേടിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഹൈ സ്റ്റൈൽസ് ഓഫ് ലിവിംഗ് ആയിരിക്കും ഈ സമയത്ത്. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് above 20% ആണ് ഈ സമയത്ത്. ബാലൻസ് ഓഫ് അറ്റൻഷൻ ഓഫ് സൊസൈറ്റി ഷിഫ്റ്റ് ചെയ്യാണ് സപ്ലൈയിൽ നിന്ന് ഡിമാൻഡിലേക്ക്, പ്രൊഡക്ഷൻ പ്രോബ്ലത്തിൽ നിന്നും കൺസംഷൻ ആൻഡ് വെൽഫെയർ പ്രോബ്ലത്തിലേക്ക് ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏജ് ഓഫ് ഹൈ മാസ് കൺസംഷനിൽ പറയുന്നത്. അപ്പൊ ഈ 5 സ്റ്റേജസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിന്റെ ഓർഡർ എന്താണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇതാണ് റോസ്റ്റോ അദ്ദേഹത്തിന്റെ സ്റ്റേജസ് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമുക്ക് അടുത്തൊരു ടോപ്പിക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അനലൈസ് ചെയ്യാം. താങ്ക് യു.